പ്രിയമുള്ളവർ ഏവരെയും തന്നാട് മലയാളി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നമ്മുടെ കേരളത്തിന് ആവശ്യമായ ആ കൺകുളിർമയകിയ കാഴ്ച. അതായത് എല്ലാവരും കൃഷിയിൽ നിന്ന് പിന്നോട്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള കുറേ യുവാക്കൾ ഉദയം സ്വയം സഹായ സംഘം എന്ന സംഘം രൂപീകരിച്ച് അത് ഏതാണ്ട് 12 വർഷത്തോളമായി കൃഷിയിൽ വ്യാപൃതരാണ് അവർ. അപ്പോൾ അവർ നല്ല പ്രവർത്തനം മുന്നോട്ട് വെക്കുകയാണ്. പ്രസിഡന്റായിട്ട് ബാലകൃഷ്ണ മാഷാണ്, അതേപോലെ സെക്രട്ടറി ബാബു ഏട്ടനാണ്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനം പ്രവൃത്തി എന്നല്ല. ഉദയം സ്വയം സംഘം 12 വർഷം. അപ്പം നേരത്തെ ആരംഭകാലത്ത് സജീവമായിട്ട് വാഴക്കൃഷി 250-300 വാഴകൾ വെച്ച് പിന്നെ ഇടവേള കൃഷി ഒക്കെ ചെയ്തിരുന്നു. ഇടക്കാലത്ത് കൊറോണയോടുകൂടി തൽക്കാലം നിർത്തിവെച്ച് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. കപ്പ കൃഷി കുറച്ച് വാഴ നടണമെന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ കൂടെയുള്ള 20 അംഗങ്ങളുടെ സംഘമായിരുന്നു. ഇപ്പോൾ 15 ആളുണ്ട്. 5 പല രീതിയിൽ ഗൾഫിലും വിദേശത്തൊക്കെ ജോലിക്ക് പോയി. ഞങ്ങളെ പ്രസിഡന്റാണ് കപ്പത്തൻ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സജീവമായിട്ട് കൃഷി രംഗത്താണ്. ഇടക്കാലത്ത് കൊറോണയോടുകൂടി തൽക്കാലം നിർത്തിവെച്ച് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ്. അതെ, തീർച്ചയായും അവരുടെ പ്രവർത്തനം വളരെ ഉന്നതിയിൽ നല്ല രീതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ സാധാരണക്കാർ മാത്രമല്ല, എല്ലാം തികഞ്ഞവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ പയ്യോളി മുനിസിപ്പൽ ചീഫ് എഞ്ചിനീയറാണ് ഷാജി. അതേപോലെ ഗായകരുണ്ട്, തബലിസ്റ്റുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, അതേപോലെ കൃഷിക്കാരുണ്ട്, അതേപോലെ പെയിന്റർ സുനിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിളവ് അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.